നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഈ പ്രവാഹനിത്യതയുടെ രണ്ട് ധാരയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് സ്വാമിജി പറഞ്ഞിരിക്കുന്നു. ഒരു ധാര, ധർമ്മത്തിൻ്റെ ഒരു ധാര എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ ഒരു ധാരയും, ഹിംസയുടെ, ആക്രാമികതയുടെ ഒരു ധാര, അത് പൈശാചികതയുടെ, പിശാചിൻ്റെ ഒരു ധാരയാണെന്നും സ്വാമിജി പറഞ്ഞു. അതുവഴി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് രണ്ട് തരത്തിലാണ് നിങ്ങൾ കാണേണ്ടത്. ഒന്ന്, ആധുനികരുടെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ലോകം പോകുന്നതായി കാണേണ്ടത് സ്നേഹത്തിൻ്റെ ധാര, സ്നേഹധാര, അനുസ്യൂതമായ ഒരു സ്നേഹധാര. ഈ സ്നേഹധാരയോട് സദാ സർവത ഏറ്റുമുട്ടാൻ തയ്യാറാകുന്ന ഒരു ചൂഷണധാര. മോസ്റ്റ് മോഡേൺ ഭാഷ ഉപയോഗിച്ചാൽ ചൂഷണം അത് ആയുധമാക്കിയ ചൂഷകൻ. ചൂഷകൻ തന്നെ ചൂഷണം ചെയ്യുമ്പോൾ പോലും ചൂഷണമാണെന്നറിയാതെ അവനെപ്പോലും സ്നേഹിച്ച് പണിയെടുക്കുന്നവൻ. കാണുന്നവൻ അവൻ ചൂഷിതനാണെന്ന് പറയുമ്പോഴും താൻ ചൂഷിതനാണെന്ന് തിരിച്ചറിയാതെ അനൽപമായൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായി പോകുന്നവൻ. ഈ രണ്ട് ധാര, ഈ രണ്ട് ധാരയും നിലനിൽക്കാവുന്ന ഒരു പ്രകൃതി, ഋണാത്മക പ്രകൃതിയുടെയും ധനാത്മക പ്രകൃതിയുടെയും, ഋണാത്മകമായ ചൂഷണത്തിൻ്റെയും ധനാത്മകമായ സ്നേഹത്തിൻ്റെയും രണ്ടംശങ്ങളും നിലനിർത്തിയ ഒരു പ്രകൃതിയുടെ ധാര, മൂന്ന് ധാരയുടെ സംയോഗമാണ് ഒരു ജീവിതം. ഇത് ഒരുമിച്ചാണ് ഒഴുകുന്നത്. ഇത് ഭാരതീയ പൗരാണിക ദർശനങ്ങളുടെ വെളിച്ചത്തിൽ എടുത്താൽ വിഷയങ്ങളിലേക്ക് മനുഷ്യൻ പതിച്ച് വിഷയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് ഹിംസ, സ്തേയം, അന്യഥാകാമം തുടങ്ങിയ പാപപങ്കിലമായ ജീവിതത്തിലേക്ക് വഴുതിയിഴാൻ പാകത്തിന് ചൂഷകനായി മായാവൃത ചേതസ്സായി പോകുന്ന അജ്ഞാനിയുടെ ലോകം, വ്യക്തിയിലത് അവിദ്യ, സമാജത്തിലത് മായ. അതുളവാക്കുന്ന ആ പ്രകൃതിയും ഈ മായയും അനാദിയാണ്. അത് പരമ്പരാശ്രിതമാണ്, പ്രവാഹ നിത്യമാണ്. അവർ സാങ്കേതിക ശബ്ദത്തിൽ അതിനെ മായ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. അവരതിന് പ്രിയം വന്നാലും സ്നേഹമെന്നല്ല പറയാ, അപ്രിയം വന്നാലും സ്നേഹമെന്നല്ല പറയാ, രണ്ടും ഈ മായാവൃത ചേതസ്സിന്റെ ഭാഗമാണ്. ഈ പ്രിയം എന്നുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത്. അല്ല, പ്രിയം വന്നാൽ ആ പ്രിയം ഹേതുവായി പ്രിയമുള്ള വ്യക്തിയുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ അയാൾക്കെതിരായതിനോട് അപ്രിയം ഉണ്ടാകുമ്പോൾ അവിടെ ധർമ്മമുണ്ടെങ്കിലും കൊല്ലാൻ പോകും. മനസ്സിലായി സ്വാമിജി. വളരെ ബുദ്ധിമാനായ ഒരുവനെ വിളിച്ചുകൊണ്ട് വന്നു, ഇതൊന്ന് കണക്ക് കൂട്ടി തരാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കെട്ടിടം പണിതു, അതിൻ്റെ വരവ് ചെലവ് എഴുതി വെച്ച പുസ്തകം അവിടെയുണ്ട്. നിങ്ങളതിൽ നിന്ന് ഒരുപാട് ധനം മോഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരുവൻ പറഞ്ഞു, ഇത് ലോകരെ ബോധ്യപ്പെടുത്തണം, സുതാര്യമായി. അതിന് ലോകർക്ക് ബോധ്യമുള്ള ഒരുത്തനെ വേണം വിളിച്ചുകൊണ്ടുവരാൻ. അതുകൊണ്ട് ഒരു ഉന്നതനെ വിളിച്ചുകൊണ്ട് വന്നു. നിങ്ങൾ പറഞ്ഞു മോട്ടിച്ചതിൽ നിന്ന് കുറച്ച് പങ്ക് അവന് കൊടുത്തേക്ക്, അതൊന്ന് മാറ്റി എഴുതണം. അവൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് കണക്ക് കൃത്യമായി എഴുതി നിങ്ങൾ മോട്ടിച്ച കണക്കും നിങ്ങൾ ചെലവാക്കിയ കണക്കും നിങ്ങൾ വരവായിട്ട് കൊണ്ടുവന്ന ചെയ്ത സാധനങ്ങളുടെ കണക്കും എല്ലാം ഡബിൾ എൻട്രിയിൽ കൃത്യമായി എഴുതി ബാലൻസ് ഷീറ്റ് ശരിയാക്കി നിങ്ങൾക്ക് സമർപ്പിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ്റെ ഒന്നാം നമ്പർ ശത്രുവായി അവൻ മാറുന്നത് നിങ്ങളോടുള്ള പ്രിയം ഹേതുവായ.
അതെ. അതുകൊണ്ട് പ്രിയവും ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമോ? പ്രിയാപ്രിയങ്ങളും രാഗദ്വേഷങ്ങളും ഉണ്ടാക്കുന്ന സംഭ്രമങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം ഈ മായാവൃത ചേതസ്സിൻ്റെ. ഏകവും അദ്വൈതവുമായ ഈശ്വരൻ അത് നിത്യമാണ്. അതിൽ ധർമ്മം ചേർന്ന് രൂപാന്തരപ്പെട്ടു വരുന്നതാണ് പ്രവാഹനിത്യമായ ഈശ്വരനിലേക്കുള്ള യാത്രയായി പോകുന്ന ഭക്തിയുടെ ലോകം. മനസ്സിലായി സ്വാമിജി? അതാണ് ഒരു മതം അവിടെ പറയുന്നത്. അതെ. മറ്റു ചില മതങ്ങൾ ഇതിനെ പറയുക, ഒരു ഭാഗത്ത് പിശാച്, മറുഭാഗത്ത് ദൈവം, ഇങ്ങനെ രണ്ടായിട്ടാണ് പറയുക. പ്രവാഹനിത്യമായ ദൈവം, പ്രവാഹനിത്യമായ പിശാച്. ഈ പിശാച് ഒരിക്കലും ഈശ്വരൻ്റെ സൃഷ്ടിയിൽ പെടില്ല. അതാണ് അവിടെയും സംഭവം. ഇവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടായി ലോകം പോകുന്നത്. ഇതിൽ ആരുടെ കൂടെ? അജ്ഞാനമായ പിശാചിൻ്റെ, ദ്വേഷമായ പിശാചിൻ്റെ, പിശാചായ ദ്വേഷത്തിൻ്റെ, അജ്ഞാനത്തിൻ്റെ. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പഴയതായാലും പുതുതായാലും പണി ഇത് തന്നെയാണ്. ഇതിൽ ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾ തുടരുക? പഴയ കാലത്ത് സുവ്യക്തമായി തുടരുന്നതിൻ്റെ വേഷം ആളുകൾ കിട്ടിയിരുന്നത്. പിശാചിൻ്റെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ വേഷം കെട്ടി ആടുക എന്നത് രണ്ട് ആനുകൂല്യങ്ങളുള്ളതാണ്. ദൈവത്തിൻ്റെ കൂടെ നിന്ന് പിശാചിൻ്റെ വേഷം കെട്ടിയാടാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിന് ഗുണകരമായ അംശമില്ല. ഭാവനയിൽ പറയാമെന്നേ ഉള്ളൂ. അപ്പൊ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ദൈവീയമായ വേഷത്തിൽ സഞ്ചരിക്കാവുന്നവർ, പിശാചിൻ്റെ കൂടെ നിന്ന് ദൈവീയമായ വേഷത്തിൽ സഞ്ചരിക്കാവുന്നവർ, ഇതിൻ്റെ സംഘർഷങ്ങളാണ് ഇന്ന് നാം ലോകത്ത് കേൾക്കുന്നത്. ഇതില്ലായ്മ ചെയ്യുവാൻ വേഷ അഴിച്ചു വെച്ചതുകൊണ്ടായില്ല. വേഷം ഏത് അനുകൂലമാകുമോ അതെല്ലാം പിശാച് മാറി മാറി കെട്ടും. അപ്പൊ പിശാചിനെ കണ്ടുപിടിച്ച് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. പിശാചിനെ കണ്ടുപിടിച്ച് ഉന്മൂലനം ചെയ്യാൻ പോലീസിനും പട്ടാളത്തിനും ആവില്ല. ലോകത്തിൽ ഈ കൊള്ളിക്കരുതാഴികകൾ ഇല്ല എന്ന് വിചാരിക്കുന്ന ഉന്നതന്മാരെ, ഈ കൊള്ളിക്കരുതാഴികകളെല്ലാം ഉള്ള ജനങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് അവർ തെറ്റുകാരാണെന്നോ തെറ്റുകാരല്ലെന്നോ കണ്ടുപിടിക്കുക എന്ന പ്രക്രിയ എത്ര അപഹാസ്യമാണ്. തീർച്ചയായും. ഒരു സന്യാസി, ഒരു പള്ളിയിലച്ഛൻ, ഒരു കന്യാസ്ത്രീ, ഒരു മുല്ല, ഒരു മുക്രി, ഇവരൊക്കെ തെറ്റുകൾക്ക് അതീതരായ സ്ഥാനമാനങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവമുള്ളവരാണ്. ഒരു ഗാന്ധിയൻ നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു ത്യാഗിയായ രാഷ്ട്രീയക്കാരൻ, ഉന്നതനായ ഒരു മന്ത്രി, ഇവരൊക്കെ ആ വേഷത്തിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന മാനദണ്ഡങ്ങളിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവരെങ്ങനെയുള്ളവരായിരുന്നാലും വരുമ്പോൾ താലം ബഹളമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ശരിയല്ല? ശരിയാണ് സ്വാമിജി. പാദങ്ങളൊക്കെ ഒരു താലത്തിനകത്ത് വെച്ച് കഴുകി, അതൊക്കെ ജനം കുടിക്കുക, അതൊക്കെ ജനത്തിൻ്റെ തലയിലൊക്കെ തളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്രിയകളുണ്ട്. നമസ്കരിക്കുക, ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിയല്ല? കൈമുത്തുക, ഇതൊക്കെ നിങ്ങൾ കാണാറുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് സ്വാമിജി, ഉണ്ട്. കാരണം ആ സ്ഥാനം അത്ര ഉയർന്നതാ. പിന്നെ അവർക്ക് തെറ്റുണ്ട് എന്ന് ആരെങ്കിലും ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, രാജാവിൻ്റെ നഗ്നത തെളിയിക്കേണ്ടത് രാജാവിൻ്റെ അനുയായികളാണ് എന്ന് വരുമ്പോൾ എന്നെങ്കിലും ആ നഗ്നത തെളിയുമോ? ഒരിക്കലും തെളിയില്ല സ്വാമിജി. ഇതാണ് ലോകത്തിലെ പ്രശ്നം. പിന്നെ എപ്പോഴാണ്
ഈ നഗ്നതയൊന്ന് മാറുക, അത് മാറണ്ടേ? മാറണം സ്വാമി. ഇപ്പൊ നീതിന്യായ വ്യവസ്ഥകൾ കൊണ്ട് ഈ നഗ്നത ഒരിക്കലും മാറില്ല. ഭരണക്രമം രാജഭരണമോ ബ്രാഹ്മണ മേധാവിത്വമോ വൈശ്യമേധാവിത്വമോ ശൂദ്രമേധാവിത്വമോ ഇനി ജനാധിപത്യമോ ഏത് വ്യവസ്ഥയായിക്കോട്ടെ, ഈ നഗ്നത ഒരിക്കലും മാറില്ല. ഇതിലൊക്കെ ഉപജാപക വൃന്ദങ്ങൾക്കും ഇതിലൊക്കെ തിരിമറികൾക്കും ഒക്കെ സാധ്യത തുല്യമാണ്. ഇത്ര ആസൂത്രിതമായ നമ്മുടെ ഭരണാധികാരികളും ലോകോത്തരന്മാരായ ജനാധിപത്യ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് തന്നെ ഒരു 61 തോന്നുന്നു. മാറി മാറി ഫലരും ഭരിച്ചു. നമുക്ക് പൂർവ്വകാല ചരിത്രം ഒന്നും ഇപ്പം അറിയണ്ട നോക്ക. ഈ രാജ്യത്തിൻ്റെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോഴാണ്. 61 സുഖസുന്ദരമായ ദൈവത്തിൻ്റെ ഭാരതമാണ് നമ്മുടേത്. മതേതരത്വം, നാനാത്വത്തിലേകത്വം, ഇതെല്ലാം നമുക്കിവിടുത്തെ 110 ജനങ്ങളുടെ നന്മതിന്മകളും അറിയണ്ട, അവരുടെ കള്ളത്തരങ്ങളും ഒന്നും അറിയണ്ട. വളരെ ചുരുങ്ങിയ പണി. ഇപ്പം ഈ വിവരാവകാശമൊക്കെ വന്നിട്ടുണ്ട്. മൗണ്ട് ബാറ്റൻ അധികാരം കൈമാറിക്കൊടുത്ത ആദ്യത്തെ ഭരണാധികാരിയായി രംഗപ്രവേശം ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദും മുതലിങ്ങോട്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ഫയലുകളും ഗവൺമെൻറ് ഓർഡറുകളും നമ്മുടെ രാജ്യത്തെ ജനതയ്ക്കൊന്ന് വായിക്കാൻ തുറന്നിട്ട് കൊടുത്താൽ എത്ര പേരുടെ ശവം മാന്തി പൊടിക്കും ഈ ജനത. സത്യപ്രതിജ്ഞാലംഘനങ്ങളുടെയും ഭരണഘടനാ വൈരുദ്ധ്യങ്ങളുടെയും ഉപജാപങ്ങളുടെയും എത്ര രഹസ്യങ്ങൾ പുറത്താവും. കൈക്കൂലികളുടെയും കരിഞ്ചന്തകളുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും നമ്മുടെ പോലീസ് റെക്കോർഡുകൾ മുഴുവൻ, സാധാരണ ജനങ്ങളെയൊക്കെ വെറുതെ വിടുക, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പലവിധ കാര്യങ്ങളുടെ ടോട്ടൽ ഫയൽ അത് ആണ്ടും തീയതിയും വെച്ച് അടുക്കിൽ ഒന്നെഴുതി ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യതയും നന്മയും നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ വിശ്വസിച്ചു വിട്ട ഞങ്ങൾ ജയിച്ചു വന്ന് എൻ്റെ മതത്തിന് വേണ്ടി ഒന്നും ഞാൻ അധികാരത്തിലിരുന്ന് ചെയ്തിട്ടില്ല, എൻ്റെ ജാതിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ പിണിയാളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ജനത്തോട് ചുമ്മാ ആണയിട്ട് പറയുന്നതിന് പകരം ജനമൊന്ന് വായിച്ചറിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കുറെ ഗസറ്റിയർ ഒന്ന് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ, സർവീസിലിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ മാലിന്യങ്ങൾ പലതും താൻ നിവർത്തിയോടുകൊണ്ട് ഭരണാധികാരികളുടെ നിർബന്ധത്തിൽ ചെയ്തതാണെന്ന് എഴുതി പിടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും തെറ്റുമ്പോൾ പുറത്തു പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ളതിനെ നേരിടാൻ കയ്യാങ്കളിക്കൊന്നും പോകാതെ ആ റിക്കാർഡെല്ലാം എടുത്ത് ജനത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ജനം വായിച്ചറിയട്ടെ, ജനത്തിന് വ്യക്തമാകട്ടെ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തതെന്ന് എന്ന് വന്നാൽ തന്നെ കാര്യം എവിടെ എത്തും. മാധ്യമങ്ങൾ ഒച്ച വെക്കുമ്പോഴും ബഹളം വെക്കുമ്പോഴും ഒരുത്തനെ കള്ളനാണെന്ന് ചിത്രീകരിച്ച് വേറൊരുത്തനെ നന്മ നിറഞ്ഞവനായി ചിത്രീകരിക്കുവാൻ ഒരുങ്ങുമ്പോഴും ഒരുത്തനെ ഒറ്റുകാരനായി ചിത്രീകരിക്കുമ്പോഴും ഒരുത്തൻ നാളെ പുലരുന്നതിന് മുമ്പ് 3 തള്ളിപ്പറയുമെന്ന് പറയുമ്പോഴും ഒരുത്തനെ കുറിശിലേറ്റുമ്പോഴും ഒക്കെ ബുദ്ധിജീവികളുടെയും മാധ്യമ വിചാരങ്ങളുടെയും ലോകങ്ങൾക്കപ്പുറം സത്യത്തിൻ്റെ ഫയലുകളുണ്ടല്ലോ, അതൊന്ന് വെളിച്ചം കാണട്ടെ. നമ്മുടെ പോലീസ് റെക്കോർഡുകൾ മാത്രം വെളിച്ചം കണ്ടാൽ മതി,
മതങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള വൈകല്യങ്ങൾ, വ്യക്തികൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള വൈകല്യങ്ങൾ, സ്വജന പക്ഷപാതങ്ങളുടെ വൈകല്യങ്ങൾ ഒക്കെ ജനതയ്ക്ക് ബോധ്യമാവും. അമ്പരപ്പിക്കുന്നതായിരിക്കും സ്വാമിജി. ഈ വിചാരങ്ങളും ഈ ബഹളങ്ങളും ഒന്നും ആവശ്യമില്ല. മാധ്യമ വിചാരണയും ബുദ്ധിജീവികളുടെ കസർത്തും പോലും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നീതിന്യായ വ്യവസ്ഥ തന്നെ ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും അല്ലേ സ്വാമിജി? അങ്ങനൊരു ഉദ്യോഗസ്ഥ വൃന്ദം പോലും വേണ്ടി വരില്ല. അതെ, ഇത്രയേറെ വില പിടിച്ചതാവില്ല. അതെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സാധാരണക്കാരന് വികാരം വരുമ്പോൾ, കോപം വരുമ്പോൾ കൊല്ലാനാവില്ല പലപ്പോഴും. അതെ അതെ, കാരണം തെളിവ് നശിപ്പിക്കാവുന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക, തെളിവ് നശിപ്പിക്കാൻ സഹായിക്കാവുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, പഠിപ്പുള്ളവരുണ്ടാവുക. ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് ക്രിമിനൽ അല്ല, ബട്ട് ഹീ ഈസ് അഡ്വക്കേറ്റിംഗ് ക്രിമിനൽസ്. സത്യമേ പറയൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് സന്നദ്ധമെടുത്തു വരുന്ന ഒരു വക്കീല് സത്യം പറഞ്ഞാൽ വേറെ സാക്ഷിയൊന്നും ആവശ്യമില്ല. അദ്ദേഹം പഠിച്ചിട്ട് പഠിക്കണ്ട, അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് ചെയ്ത സത്യപ്രതിജ്ഞ പാലിച്ചാൽ മതി. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ട് എന്ന് വക്കീലിനോട് തുറന്നു പറയാൻ ഞാൻ എന്നെ ചെയ്തിട്ടുണ്ട്, എന്നെ രക്ഷിക്കണമാ. അതെ, അത്രയും കാര്യം അദ്ദേഹം അവിടെ പോയി തുറന്നു പറഞ്ഞാൽ മതി. അതെ, ദൈവം വന്നിരിക്കുന്നവൻ തെറ്റുകാരനാണ്, ഇവൻ എന്നോട് തുറന്നു പറഞ്ഞതാണ്, ഇവൻ തെളിവൊക്കെ ഇന്നിടത്താണ് വെച്ചിരിക്കുന്നത്, ഞാനിവിടെ കൂടി മാറ്റി മഹസ്റ്റർ എഴുതാൻ പോവുകയാണ്, ഞാനതിന് ഞാനൊരു ഉദ്യോഗസ്ഥൻ, ഞാനൊരു തൊഴിൽ ചെയ്യുന്നവൻ, വിധി പറയേണ്ട ഒരു തൊഴിലാളി അങ്ങ്. അതെ, അങ്ങാണ് ഇതിനകത്തെ സമുന്നതനായ തൊഴിലാളി, മാസശമ്പളം വാങ്ങിക്കുന്ന അങ്ങ് ഏറ്റവും വലിയ തൊഴിലാളി, ഞാനിതിനകത്തെ ഒരു കൂട്ടിക്കെടുപ്പ് തൊഴിലാളി, ഇത് തെളിയിക്കാനുള്ളതായിരിക്കുന്ന പോലീസും കൂട്ടരും വേറൊരു തൊഴിലാളി, നമ്മളീ മൂന്ന് തൊഴിലാളികൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇവൻ തെറ്റുകാരനാണെന്നോ അല്ലെന്ന് പറഞ്ഞ് ജനതയെ വിശ്വസിപ്പിക്കാൻ പോകുന്നതിന് പകരം, ഞാൻ പ്രതിഭാഗത്തിൻ്റെ വക്കീലാണ്, എന്നോട് ഇവൻ തെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാണ് വാദി കേസ് കൊടുത്തിരിക്കുന്നത്, ഈ തെറ്റിവൻ ചെയ്തതാണ്, ഇവന് യാതൊരു ആനുകൂല്യവും കൊടുക്കേണ്ട, മൈ ലോർഡ്, ഇവൻ ശിക്ഷിക്കപ്പെട്ട് നല്ലവനായി വരട്ടെ, ഇവനെ ശിക്ഷിക്കുമ്പോൾ പീഡനങ്ങൾ കൊടുക്കരുത്, ഇവൻ പുറത്ത് അനുഭവിക്കുന്നതിനേക്കാൾ സുഖം അനുഭവിക്കണം, ഇവനെ റെഫർമേറ്ററിയിലേക്കാണ് വിടേണ്ടത്, ജയിലിലേക്കല്ല. ഇവൻ തെറ്റ് ചെയ്യാൻ കാരണമായ മനസ്സിനെയാണ് തിരുത്തേണ്ടത്, അത് നാളെ സമാജത്തിന് ഉത്കർഷമുണ്ടാക്കും. ഇവനാവശ്യമായ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല മെഡിക്കേഷൻ, നല്ല ഉപദേശങ്ങൾ, ഇതെല്ലാം ലഭിക്കുമാറും നല്ല സ്ഥലത്തേക്ക് വിടണമെന്ന് ഈ മൂന്ന് പേർ കൂട്ടായിട്ടങ്ങ് പറഞ്ഞാൽ മതി. മൈ ലോർഡ്, ഇവൻ വന്ന് എന്നോട് പറഞ്ഞു ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല, മറ്റവനുള്ളൊരു വൈരാഗ്യം കൊണ്ട് ഇവൻ്റെ പേരിൽ കെട്ടിച്ചമച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വാദിയുടെ വക്കീൽ പറഞ്ഞു, അതെ, ഇത് കേസ് കൊടുക്കണം, നിങ്ങൾക്ക് ഞാൻ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്ന് ഇല്ലാത്ത കേസ് ഉണ്ടാക്കാൻ പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതിച്ചതാണ്, അയാൾ തെറ്റ് ചെയ്തതല്ല ലോഡ്. ഇവർ രണ്ടുപേരോട് കൂടി അവിടെ നിന്ന് ഈ ഘോരഘോരം ഡെസ്കിലിടിക്കുകയും വാദിക്കുകയും ഒന്നും ചെയ്യണ്ട, സത്യം പറഞ്ഞാൽ മതി. പക്ഷേ ഒന്നര ആഴ്ച കഴിയുമ്പോൾ കപ്പയ്ക്ക് വെള്ളം കോരേണ്ടി വരും. അതെ, കാരണം ഈ തൊഴിലില്ലാതാവും. അതെ, ശരിക്കും പറഞ്ഞാൽ സ്വാമിജിക്ക് അങ്ങനെയൊക്കെ പറയാം, നമുക്കല്ലേ അറിയും നമ്മുടെ വിഷമം, കഞ്ഞു കുടിക്കണ്ടേ സ്വാമിജി എന്ന് ചോദിക്കും. സത്യം നിലനിർത്തുകയോ ധർമ്മം നിലനിർത്തുകയോ ലോകത്ത് ഹിംസ ഇല്ലാതാവുകയോ അല്ല ഭരണത്തിൻ്റെ ലക്ഷ്യം, അത് രാജഭരണമായാലും ജനാധിപത്യമായാലും മതമായാലും ജാതിയായാലും. സത്യം അറിഞ്ഞിട്ട് സത്യം പറയാതിരിക്കുക, സത്യം പറയാതിരുന്നത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശേഷിപ്പ് നമ്മുടെ ഈ നിത്യ ഈ പരമ്പരയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? ആ ശേഷിപ്പാണ് പിശാചിൻ്റെ നിത്യതയിലൂടെ ഇങ്ങനെ പോകുന്നത്. ഒരു പൈശാചിക നിത്യത നിരന്തരമായി അനുഗുണമായി പോകുന്നുണ്ട്. മതങ്ങൾക്കകത്ത് കുംഭസാരത്തിന് ഏർപ്പാടുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. കുംഭസാരിക്കാവുന്ന ഒരുത്തിന് ഒരു മതത്തിലും ജീവിക്കാൻ പറ്റില്ല. പേരൊരിടത്ത് കുംഭസാരം എന്നായിരിക്കും, വേറൊരിടത്ത് കുംഭസാരം എന്നല്ലായിരിക്കും. തെറ്റായിട്ട് മനഃശാന്തിയോടുകൂടി ഒരുത്തിന് നടക്കാൻ പറ്റില്ല. അവൻ ബഹുമാനിക്കുന്ന ആരുടെയെങ്കിലും അടുക്ക ചെന്ന് എന്തെങ്കിലും സൂത്രത്തിൽ പറയണം. അങ്ങനെ പറയുമ്പോൾ അവനെ വിളിച്ചൊന്ന് സൗമ്യമായി സമാധാനിപ്പിച്ച് അവൻ്റെ മനസ്സ് മാറ്റിയാൽ ആ ഹിംസയില്ലാതാവും.
അവിടെ പോലും ഇല്ലാതാവും. അത് പക്ഷെ അവിടെ പോലും ഇവൻ കൊണ്ടിരുന്ന ധനത്തിൻ്റെ വലിപ്പം കൊണ്ട് അല്ലെ ഇവൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട് അത് തെറ്റല്ല, അത് ഇന്ന പോലെ നമ്മുടെ പ്രമാണ ഗ്രന്ഥത്തിൻ്റെ ഇത്രാം പേജിൽ ഇങ്ങനെ ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ട്, അതിനെ അതിജീവിച്ചത് ഇന്ന ക്രിയ കൊണ്ടാണല്ലെ ഇന്ന കർമ്മം കൊണ്ടാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുവാൻ ഇടയാവുകയും അവൻ്റെ ഭയപ്പാട് മാറ്റുകയും ചെയ്യുമ്പോൾ അവനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ഗുണ്ടയാക്കി മാറ്റുകയാണ് മതങ്ങൾ ചെയ്യുന്നത്. ഒപ്പം ഈ പാരമ്പര്യത്തിനും ഇതിനൊക്കെ വിട്ടു എറിഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യാമല്ലേ സ്വാമിജി? വളരെ എളുപ്പത്തിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് പ്രവാഹത്തിൻ്റെ സങ്കേതങ്ങളാണ്, സുശക്തങ്ങളായ രണ്ട് പ്രവാഹങ്ങളുടെ. ഒന്ന് ദൈവീയമായ ഒരു സ്നേഹപ്രവാഹം, ഒന്ന് പൈശാചികമായൊരു ഹിംസാ പ്രവാഹം. ഓരോ സെക്കൻഡിനകത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന രണ്ട് തുല്യ ശക്തികളാണ്. ഇത് തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടാൻ ഇട കൊടുക്കുകയില്ലാത്തതാണ് ഇന്ന് വിദ്യാഭ്യാസം, ധനം, ഔദ്യോഗിക രംഗങ്ങൾ, അധികാരങ്ങൾ, ജനബലം, ധനബലം, മതബലം, അവൻ്റെ അഹങ്കാരം കൊണ്ടുണ്ടായൊരു ബലം, അവൻ്റെ അനുയായി വൃന്ദങ്ങളുടെ ബലം, ഇതെല്ലാം എത്ര ശക്തമാകുന്നുവോ അത്രയും ശക്തമായി അവനിൽ നടക്കുന്ന ഈ രണ്ട് പ്രവാഹങ്ങളുമായി ഒരിക്കലും ഏറ്റുമുട്ടാനിടയില്ല. അവൻ ആ പ്രവാഹത്തിലൂടെ തന്നെ സഞ്ചരിക്കും. പലപ്പോഴും ഈ ബലങ്ങൾ ഉള്ളപ്പോൾ അവൻ ദൈവീയമായ പ്രവാഹത്തിലേക്ക് വരില്ല. എനിക്ക് ബലം തരാൻ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബലം തരുന്ന യഥാർത്ഥ ഈശ്വര ബലം നഷ്ടമാവും. പിന്നെ എൻ്റെ വാക്കുകൾക്ക് ഇവൻ്റെ ബലത്തിലുള്ളൊരു ഊന്നലുണ്ടാവും. പല ഗുരുക്കന്മാരും ഇന്ന് ശിഷ്യന്മാരുടെ ബലത്തിലാണ് സംസാരിക്കുന്നത്. എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, പഴയ റിട്ടയേർഡ് ജസ്റ്റിസ് എൻ്റെ ശിഷ്യനാണ്, ലോകത്തിലെ ഒന്നാം നമ്പർ ക്രിമിനൽ വക്കീലാണ് എൻ്റെ വത്സല ശിഷ്യനായി എൻ്റെ വലത്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടേ? ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യനുമല്ല, ദൈവം എൻ്റെ ഗുരുവുമല്ല, ദൈവം എൻ്റെ ശിഷ്യനുമല്ല. മനസ്സിലായില്ല? ദൈവവും ദൈവീയ പരിവേഷവുമല്ല എൻ്റെ ശിഷ്യത്വത്തിലോ എൻ്റെ ബന്ധത്തിലോ വിടുന്നത്. പ്രബലന്മാരായ മനുഷ്യർ പൈശാചികങ്ങളായ തലങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുള്ള മാനവൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്.